Hello friends, this video we discuss the formalization of linear programming problem. This is the example. In the next video, we will discuss two examples. We will discuss the profit maximization and cost minimization problem. LPP in the Pradana Patrand go profit maximization, otherwise than cost minimization one. Okay, now example like a problem like a problem like a person, every thick are death in the garden lake, Avishamitla chemical A, B, and C. Your unit are death in the Pandrande, Rubatil and the liquid product item, otherwise than a dry product item. Our liquid product contains 5, 2, and 1 units in the Varana A, B, and C. Chemical pain and get A, B, C and the Ladana. Our order and number of the liquid water jar and the 5, 2 and 1 units. And otherwise, then metal and dry product is the carton. Carton normally, I'm going to cardboard by type it our little box on the carton one. Our deal and the dry product title chemical and A, B, and C. Then to a chemical and then 10, 12 and 12. Otherwise, then ഇതിനെ ഓരോ ഒരു ജാർ നമുക്ക് വാങ്ങണമെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ കാർട്ടൺ ആണെങ്കിൽ അതെന്താണ് 2 ആണ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് ഹൗ മെനി ഓഫ് ഈച്ച് വുഡ് ബി പർച്ചേസ്ഡ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദ കോസ്റ്റ് ആൻഡ് മീറ്റ് റിക്വയർമെന്റ്സ് അപ്പോൾ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ് 10 12 ആൻഡ് 12 ആണ് ആ റിക്വയർമെന്റ് എന്താണ് അദ്ദേഹത്തിന് മീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചുരുങ്ങിയ ഒരു കോസ്റ്റിൽ എന്തായിരിക്കണം അദ്ദേഹത്തിന് ആ ഒരു സാധനം വാങ്ങുകയും വേണം അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം അതായത് അദ്ദേഹത്തിന്റെ ഒരു ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് എ ബി സി എന്ന് പറയുന്ന 10, 12, 12 എ ബി സി എന്ന് പറയുന്ന മൊത്തത്തിൽ എന്താണ് മൊത്തത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് അതൊക്കെ വാങ്ങേണ്ടത് ലിക്വിഡ് പ്രൊഡക്റ്റിൽ കണ്ടെയ്നർ ചെയ്തിട്ടുണ്ട് ഒരു ലിക്വിഡ് പ്രൊഡക്റ്റിൽ ജാറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ പ്രൊഡക്റ്റ് 5, 2, 1 ആണെങ്കിൽ ജാറിൽ കാർട്ടണിൽ എന്താണ് ഇതേ അവൈലബിൾ ആയിട്ടുള്ളത് 1, 2, 4 ആണ് അദ്ദേഹത്തെ നമ്മൾ ചോദിച്ചോളാം ഇത് രണ്ടും രണ്ട് ഒരു ജാർ ഒരു കാർട്ടൺ വാങ്ങിയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ആ റിക്വയർമെന്റ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കും 5 + 1 = 6 ആവുള്ളൂ 2 + 2 എന്താണ് 4 ആവുള്ളൂ ഇപ്പൊ ഈ ജാറ് 5 ഉണ്ടായത് 5 യൂണിറ്റ്സ് ഉണ്ടായത് കൊണ്ട് രണ്ട് തവണ വാങ്ങിയാൽ എ എന്ന് പറയുന്ന ആ ഒരു റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാല്ലാതെ ബാക്കിയുള്ള എന്തായിരിക്കില്ല ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യില്ല ഇപ്പൊ 2 × 6 കൊടുത്താൽ നമുക്ക് 12 ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ 5 × 6 എന്താണ് 30 ആണ് അപ്പൊ എന്താണ് 20 എന്തായിരിക്കും അവിടെ വേസ്റ്റേജ് അതായത് അത്രയും കോസ്റ്റ് വെറുതെ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന് റിക്വയർമെന്റ്സിനായിട്ട് കൂടുതലാവുമ്പോൾ ആ കോസ്റ്റും കൂടുതലാവും അപ്പൊ നമുക്ക് ഏത് രൂപത്തിൽ ഇതിനെ അദ്ദേഹത്തിന് ആ ഒരു റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യും കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ റിക്വയർമെന്റ്സിലേക്ക് മീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കുന്നത് അത് നമ്മൾ എങ്ങനെ ഫോർമുലൈസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ അതിൽ തന്നിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് അതായത് ലിക്വിഡ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് 3 per jar ആണ് RS 3 per jar ഒരു ജാറിന് എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ കാർട്ടൺ എന്നാണ് കാർട്ടൺ പ്രൊഡക്റ്റിന് RS 2 ആണ് ഡ്രൈ പ്രൊഡക്റ്റ് ഒന്നെന്താണ് ലിക്വിഡ് ആണ് മറ്റേതെന്താണ് ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് എത്ര ജാർ വാങ്ങണം എത്ര കാർട്ടൺ വാങ്ങണം അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു റിക്വയർമെന്റ്സിലേക്ക് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എത്ര എമൗണ്ട് അതായത് അതിന്റെ ഡിസിഷൻ വാല്യൂ നമുക്കറിയാം ഡിസിഷൻ വാല്യൂ പറഞ്ഞാൽ അതിന്റെ എത്ര ടോട്ടൽ ആ ഔട്ട്പുട്ട് ഔട്ട്കം എന്താണ് ഔട്ട്പുട്ടിന്റെ ആ എണ്ണം എത്ര എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ലെറ്റ് X1 ബി ദ നമ്പർ ഓഫ് ലിക്വിഡ് എന്ന് പറയണ്ട നമുക്ക് എന്താ ജാർ എന്ന് പറയാം ജാറിന്റെ എമൗണ്ട് ആണല്ലോ കിട്ടുന്നത് എത്ര ജാറാണ് വാങ്ങുന്നത് ലെറ്റ് X1 ബി ദ നമ്പർ ഓഫ് ജാർ അതുപോലെ തന്നെ X2 എന്ന് പറയുന്നത് എന്താണ് ലെറ്റ് X2 ബി ദ നമ്പർ ഓഫ് കാർട്ടൺ എത്ര നമുക്ക് വാങ്ങേണ്ടി അറിയില്ല നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം X1 എന്ത് കിട്ടി അപ്പൊ അതുപോലെ തന്നെ ഒരു ജാർ വാങ്ങണതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് ഓഫ് 1 jar ഈക്വൽ എന്താണ് 3 ആണെങ്കിൽ അപ്പൊ X1 നമ്പർ ജാറിന് എത്ര വാങ്ങേണ്ടി വരും 3 × X1 അതാണ് എന്ത് 3X1 അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് 1 carton ഈക്വൽ ടു 2 ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും 2 × X2 ഈക്വൽ ടു 2X2 അപ്പൊ ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു Z ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് Z ഈക്വൽ ടു 3X1 + 2X2 ഇതാണ് എന്ത് ഇതിലെ
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ആണ്, ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് കിട്ടി. ഇനി ഇതിലേക്ക് ഇതിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഇതിലെ ലിമിറ്റേഷൻസ്. അപ്പോൾ ലിമിറ്റേഷൻസ് പറയുമ്പോൾ എന്തായിരിക്കണം, എ ബി സി ആണല്ലോ. എ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ഒരിക്കലും തന്നിട്ടില്ല, രണ്ടു വാങ്ങുമ്പോൾ പത്തിനെക്കാട്ടിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയാൻ പറ്റില്ല. പത്തിനെക്കാട്ടിൽ എപ്പോഴും എന്ത് കൂടാ, ഒന്നെങ്കിൽ പത്താവാം അല്ലെങ്കിൽ പത്തിനെക്കാട്ടിൽ കുറച്ച് കൂടുതലാവാം. ഒരിക്കലും എന്ത് ചെയ്യാനില്ല, പത്തിനെക്കാട്ടിലും കുറയാൻ പറ്റില്ല. രണ്ടാമത്തെ കേസിൽ എന്താണ്, ട്വൽവ് എന്താണ്, ട്വൽവ് എന്താ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ട്വൽവ് ആവാം അല്ലെങ്കിൽ ട്വൽവിനെക്കാട്ടിലും കൂടുതലാവാം. ഈ ഒരു കേസിൽ എന്താണ്, സെയിം തന്നെയാണ്. ഒരിക്കലും എന്തെയ്യാൻ ഈ ഒരു മീറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റിനെക്കാട്ടിലും എന്തെങ്കിലും എമൗണ്ട് കുറയാൻ പറ്റില്ല. അങ്ങനെ റിക്വയർമെന്റ്സിലേക്ക് എത്തുകയും വേണം, മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ജാറും കാർട്ടണും വാങ്ങണം. അപ്പോൾ അത് ഏതൊരു അതിൻ്റെ അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്താം. അപ്പോൾ പറഞ്ഞു എപ്പോഴും എന്തായിരിക്കണം, ടെന്നിനെക്കാട്ടിൽ എന്തായിരിക്കണം, ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. മൂന്ന് കൺസ്ട്രെയിൻസ് ആണുള്ളത്. എന്താണ് ട്വൽവ് എന്താണ് അതിനെക്കാട്ടിലും, സി എന്ന് പറയുന്നത് എന്താണ് ട്വൽവ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ജാറ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഫൈവ് ഉണ്ട്, ഒരു ജാറിൽ എന്തുണ്ട് ഫൈവ് എന്ന് പറയുന്നിട്ടുള്ള എന്തുണ്ട് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കാർട്ടിൽ എന്തുണ്ട് ആ ഫൈവ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, വണ്ണ് അതെന്താണ് വൺ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എത്ര എമൗണ്ട് ഓഫ് ജാറ് വാങ്ങണം എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഡിസിഷൻ വേരിയബിൾ ആയിട്ടുള്ള എക്സ് വൺ കൊടുത്തു. അതുപോലെ തന്നെ കാർട്ടൺ നമ്മൾ എന്ത് കൊടുത്തത്, എക്സ് ടു ആണ് കൊടുത്തത്, വൺ ഇൻറ്റു എക്സ് ടു. അതെന്താണ് ഫൈവ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടെന്നിനെക്കാട്ടിലും കുറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തിന് സിമ്പിൾ ഇങ്ങോട്ട് ഇട്ടത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഭാഗത്തേക്കാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ എന്താണ് കോസ്റ്റ് മിനിമൈസേഷൻ ആകുമ്പോൾ ഇതിന്റെ എന്താണ് ഗ്രേറ്റർ ദാനോ മറ്റേ ലെസ് ദാനാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, എ കഴിഞ്ഞ് ബിയിൽ എന്താണ് ട്വൽവ് ആണ് അതിന്റെ മീറ്റ് ചെയ്യുന്ന റിക്വയർമെന്റ്സിന്റെ ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്തുണ്ട്, ഒന്നാമത്തെ ജാറിൽ ടു അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മറ്റേ എന്താണ് ടു അവൈലബിൾ ആണ്. ഒന്നാമത്തെ ജാറിന്റെ ആ ഒരു എണ്ണം കാണിക്കാൻ നമുക്ക് എത്ര എമൗണ്ട് ആണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു, അതാണ് എന്ത് രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ആയിട്ട് ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു. അടുത്ത കേസിലേക്ക് വരികയാണെങ്കിലോ, നേരത്തെ പറഞ്ഞതുപോലെ വണ്ണും പ്ലസ് ഫോർ യൂണിറ്റ്സ് ആണ് ഒരു ജാറിൽ ഒരു കാർട്ടണിലുണ്ട്. അപ്പൊ എത്ര ജാറ് വാങ്ങിയാലാണ് ഈ ഒരു മിക്ക വൺ ഇൻറ്റു എക്സ് വൺ ഇൻറ്റു ഫോർ എക്സ് ടു, അതാണ് എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ആണെന്ത് ഇതിന്റെ കൺസ്ട്രെയിൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ എക്സ് വൺ എക്സ് ടു എടുക്കണമെന്നില്ല, എക്സും വൈ എടുത്താലും മതി, നമുക്ക് ഇഷ്ടമായിട്ടുള്ള എന്താ ഡിസിഷൻ വേരിയബിൾ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഡിസിഷൻ വേരിയബിൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആണ്, അതുപോലെ തന്നെ എക്സ് ടു ആണ്. ഇതെന്തായിരിക്കണം, ഒരിക്കലും സീറോ കോണാട്ടിലും ചെറുതാവും, നെഗറ്റീവ് വാല്യൂ ആവരുത് എന്നുള്ളതാണ്. അതെപ്പോ എന്താ, ഒന്നെങ്കിൽ ഈക്വൽ ടു സീറോ ആവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ സീറോ ആവുക. ഇനി നമുക്ക് ഇതിനെ ഏത് രൂപത്തിലേക്ക്, ഇതിനെ നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നുണ്ട്, അതായത് ഇവിടെ നമ്മൾ എക്സ് വൺ എന്ന് മാർക്ക് ചെയ്തിട്ടില്ല, അത് മാർക്ക് ചെയ്യാം ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ആണ്. അപ്പം എന്ത് ചെയ്യാം, ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് ഡെൽ പി പി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഉദ്ദേശം എന്താണ് എക്സ് വണ്ണും എക്സ് ടു ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മിനിമൈസ് സെഡ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് വൺ ടു എക്സ് ടു. അതുപോലെ തന്നെ സബ്ജക്റ്റിലൊരു അടിയിൽ നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് ഇതായത് ഫൈവ് എക്സ് വൺ പ്ലസ്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഇതേപോലെ എഴുതി ഫൈവ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടു ടെൻ, ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ട്വൽവ്, എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടു ട്വൽവ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അതുപോലെ തന്നെ ഇതിന്റെ ഡിസിഷൻ വേരിയബിൾ ആയിട്ടുള്ള എക്സ് വൺ എന്തായിരിക്കണം, എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടു സീറോ, എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടു സീറോ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യണേ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.